നമസ്കാരം. ഇന്ന് June 17 ചങ്ങമ്പുഴ കൃഷ്ണപിള്ള സ്മൃതി ദിനം. 1911 October 11 തെക്കേടത്ത് രാമൻ മേനോന്റെയും പാറുക്കുട്ടി അമ്മയുടെയും മകനായി ജനിച്ച ചങ്ങമ്പുഴ മലയാളിയുടെ കാവ്യസങ്കല്പങ്ങൾക്ക് പുതിയ ശ്രവ്യസുഖം നൽകിയ കവിയായിരുന്നു. 1948 June 17 അകാലത്തിൽ തൻ്റെ 37 വയസ്സിൽ നമ്മോട് വിട പറഞ്ഞെങ്കിലും അദ്ദേഹം കാവ്യകേരളിക്ക് സമ്മാനിച്ചത് പകരം വയ്ക്കാനില്ലാത്ത കുറേ നിധികളായിരുന്നു. അവ ഇന്നും കാലാതീതമായി വർദ്ധിക്കുന്നു. ധനുമാസത്തിലെ തിരുവാതിര പോലെ മഞ്ഞിൽ കുളിരണിഞ്ഞ് നിലാവിൽ സ്വപ്നം കണ്ട് മയങ്ങിയിരുന്ന റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലേക്ക് പറന്നിറങ്ങിയ രണ്ട് വെള്ളരിപ്രാവുകളായിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും ഇടപ്പള്ളി രാഘവൻപിള്ളയും. ചുട്ടരിക്കാറായ ചുറ്റുപാടുകൾ സഹിക്കവയ്യാതായപ്പോൾ അവരുടെ ഗദ്ഗദങ്ങളും നെടുവീർപ്പുകളും കവിതകളായി പരിണമിച്ചു. എന്നാൽ ഒരു കവിയെന്ന് വിളിക്കുന്നത് പലപ്പോഴും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: കാൾ മീ നോട്ട് എ പോയറ്റ് സിൻസ് ഐ സോ ദ സീഡ്സ് ഓഫ് സിൻ. എന്നെ ഒരു കവിയെന്ന് വിളിക്കരുത്, ഞാൻ പാപത്തിൻ്റെ വിത്തുകൾ മാത്രമേ പാകിയിട്ടുള്ളൂ. തൻ്റെ ഉറ്റ സുഹൃത്തായ ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ അകാല വിയോഗം അദ്ദേഹത്തെ തകർത്തു കളഞ്ഞു. രമണൻ എന്ന കാവ്യം അക്കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു കൃതിയാണ്. ചങ്ങമ്പുഴയുടെ രമണനും കാവ്യനർത്തകിയും കളിത്തോഴിയും വാഴക്കുലയുമൊക്കെ മലയാള സാഹിത്യത്തിന് ലഭിച്ച മികച്ച സംഭാവനകളാണ്. ഇവയിലെ ഈരടികൾ നാവിലുടറാത്ത ഒരു മലയാളിയും ഇന്നുണ്ടാകില്ല. തൻ്റെ ഉറ്റ ചങ്ങാതി ഇടപ്പള്ളിയുടെ കല്ലറയിൽ അദ്ദേഹം കോറിയിട്ട വരികൾ ഇന്നും നമ്മെ ദുഃഖിപ്പിക്കുന്നു. കാലം എത്ര കഴിഞ്ഞിട്ടും രമണൻ എന്ന പ്രണയ കവിയും ഇന്നും മലയാളികളുടെ മനസ്സിൽ ഒരു മധുര നമ്പരമായി നിലകൊള്ളുന്നു. ജീവിതത്തെ അതിൻ്റെ വൈകാരികതയിൽ നോക്കിക്കാണുമ്പോഴും ആന്തരിക വ്യഥകളെ കഥാപാത്രങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചാണ് തൻ്റെ കാവ്യസ്വര്യ അദ്ദേഹം തുടർന്നു പോകുന്നത്. ചങ്ങമ്പുഴ മലയാള സാഹിത്യത്തിനും മലയാള കാവ്യസങ്കല്പങ്ങൾക്കും നൽകിയ വിലപ്പെട്ട സംഭാവനകളെ സ്മരിച്ചുകൊണ്ട് ആ ചരണങ്ങളിൽ ആശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.